ദൈവ തിരുനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. പുറപ്പാട് പുസ്തകം 8:25. അപ്പോൾ ഫറവോൻ മോശയെയും അഹരോനെയും വിളിച്ചു, നിങ്ങൾ പോയി ദേശത്ത് വെച്ച് തന്നെ നിങ്ങളുടെ ദൈവത്തിന് യാഗം കഴിപ്പീൻ എന്ന് പറഞ്ഞു. നിങ്ങൾ പോയി ദേശത്ത് വെച്ച് തന്നെ നിങ്ങളുടെ ദൈവത്തിന് യാഗം കഴിപ്പീൻ എന്ന് പറഞ്ഞു. മരുഭൂമിയിൽ യാഗം കഴിപ്പാൻ എൻ്റെ ജനത്തെ വിട്ടയക്കുക എന്നാണ് ദൈവത്തിൻ്റെ അരുളപ്പാട് മോശയെന്ന് ഫറവോനോട് പറഞ്ഞത്. എന്നെ ആരാധിപ്പാൻ എൻ്റെ ജനത്തെ വിട്ടയക്കുക എന്ന് ദൈവത്തിൻ്റെ അരുളപ്പാട് മോശ പറഞ്ഞു. മരുഭൂമിയിൽ ഉത്സവം കഴിപ്പാൻ എൻ്റെ ജനത്തെ വിട്ടയക്കുക എന്ന് ദൈവത്തിൻ്റെ അരുളപ്പാട് മോശ പറഞ്ഞു. മോശ ഈജിപ്തിലെ ഫറവോ രാജാവിൻ്റെ കൊട്ടാരത്തിൽ ചെന്ന് ധൈര്യമായി നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ അരുളപ്പാട് പ്രസ്താവിക്കുകയാണ്. ദൈവം പറഞ്ഞ് അയച്ചതുകൊണ്ടാണ് മോശ അവിടെ ചെന്നത്. ദൈവം കൽപ്പിച്ചതുകൊണ്ടാണ് മോശ ഫറവോൻ്റെ കൊട്ടാരത്തിൽ ചെന്നത്. ജനത്തെ വിടുവിക്കുവാനുള്ള അധികാരം ദൈവം ഭരമേൽപ്പിച്ചതുകൊണ്ടാണ് മോശ ആ കൊട്ടാരത്തിലേക്ക് ചെന്നത്. ഫറവോൻ്റെ അടിമത്തത്തിൽ കഴിയുന്ന ജനത്തെ അടിമത്തത്തിൽ നിന്ന് വിടർത്തി അങ്ങ് മരുഭൂമിക്കപ്പുറം നയിച്ചുകൊണ്ട് പോകുവാൻ ദൈവം മോശയെ നിയമിച്ചതുകൊണ്ടാണ് മോശ കൊട്ടാരത്തിലേക്ക് ചെന്നത്. മോശ ചെന്ന് ഫറവോനോട് പറഞ്ഞു, മരുഭൂമിയിൽ എന്നെ ആരാധിപ്പാൻ എൻ്റെ ജനത്തെ വിട്ടയക്കാം. ഫറവോ സമ്മതിച്ചില്ല. ഫറവോ തൻ്റെ അടിമപ്പണി ചെയ്യുന്ന
ഇസ്രായേൽക്കാരെ വിടുവിപ്പാൻ അവൻ തയ്യാറായില്ല. ദൈവത്തിൻ്റെ മഹാത്ഭുതങ്ങൾ ഒന്നിന് പിറകെ ഒന്നായി മിസ്രയീമിൽ തുടർന്ന് അരങ്ങേറുകയായി. ദുരിതങ്ങൾ ബാധകൾ മിസ്രയീമിനെ വലയം ചെയ്തു. മിസ്രയീം അനർത്ഥത്തിലായി. മിസ്രയീമിലെ ജലാശയങ്ങളിലെ വെള്ളമെല്ലാം രക്തമായി തീർന്നു. എന്ത് ഭയങ്കരമായ ബാധയാണ്! വെള്ളം രക്തമായി തീർന്നു. തൊട്ടികളിലും പാത്രങ്ങളിലും കൊരു വെച്ചിരിക്കുന്ന വെള്ളം പോലും രക്തമായി തീർന്നു. എല്ലാവരും അമ്പരപ്പിലായി, നിലവിളിച്ചു. ഫറവോ പയ്യൊന്ന് അയഞ്ഞെങ്കിലും പിന്നെയും അവൻ്റെ ഹൃദയം കഠിനമാക്കി. അടുത്ത ബാധ വന്നപ്പോഴേക്കും അതിനേക്കാൾ ഭയങ്കരം. എല്ലായിടത്തും തവള അങ്ങ് വ്യാപിച്ചു. ദേശത്തെല്ലാം തവള. ഫറവോൻ രാജാവിൻ്റെ കിടപ്പറയിൽ പോലും തവള ഒന്ന് നിറഞ്ഞുവെന്നാണ് പറയുന്നത്. രാജാവിൻ്റെ കിടപ്പറയിൽ പോലും തവള അങ്ങ് വ്യാപിച്ചു കഴിഞ്ഞു. വലിയ ബാധയായി. ഈ ഭീകരമായ ബാധയിൽ ജനം വലഞ്ഞു, രാജാവ് വലഞ്ഞു. രാജാവ് നിലവിളിച്ചു, അയ്യോ ഈ ബാധയൊന്ന് മാറിത്തരാൻ ഞങ്ങൾക്ക് വേണ്ടി ഇത് പ്രാർത്ഥിക്കണേ. മോശ പ്രാർത്ഥിച്ചു, ദൈവം പ്രാർത്ഥന കേട്ടു. പക്ഷേ ജനത്തെ വിട്ടയച്ചില്ല. ഒന്നിന് വരെ ഒന്നായി ബാധകൾ വരികയാണ്. വലഞ്ഞു കഴിഞ്ഞു. നിലത്തെ പൊടി പേനായി തീർന്നു. പൊടി, പൂഴി, മണ്ണ് എല്ലാം പേനായി തീരുക. ദേശത്തെല്ലാം പേനങ്ങ് നിറഞ്ഞു. എന്തൊരു ബാധ, എന്തൊരു വസന്തം! ഭയങ്കരമായ വസന്ത എന്ന് പറയില്ലേ, വസന്ത എന്ന് കേട്ടിട്ടില്ലേ, ബാധ. ഈ ഭീകരമായ ബാധയെല്ലാം ഏറ്റ് ഫറവൻ വലഞ്ഞു. പിന്നെ വന്നത് നായീച്ച. ദേശത്തെല്ലാം ഒരു തരം ഈച്ചയങ്ങ് പരന്നു. നായീച്ച. ഒരവസരത്തിൽ ഒരു മഹാനായ വേദാധ്യാപകൻ പറഞ്ഞത് ഞാൻ കേൾക്കുകയുണ്ടായി. അദ്ദേഹം ഒരിക്കൽ ഈജിപ്തിൽ ചെന്നപ്പോൾ ഈ അടുത്ത കാലത്ത് അവിടെയെല്ലാം ഹോട്ടലുകളിലെല്ലാം ഈച്ചയാണെന്ന്, ഉറ്റുപടി ഈച്ച, പണ്ടത്തെ ഈച്ച അതിങ്ങനെ തുടർന്ന് നിൽക്കുന്നു പോലും. അദ്ദേഹത്തിന് അങ്ങനെ തോന്നിയെന്ന്. പ്രിയപ്പെട്ടവരെ, ദേശത്തെല്ലാം ഈച്ചയങ്ങ് പരന്നു. ധാരാളം ധാരാളമായി ഈച്ച. ഫറവൻ വലഞ്ഞു. മോശയെ വിളിച്ചു, പറയുകയാണ്. നമുക്ക് വായിക്കാം. പുറപ്പാട് പുസ്തകം 8:22 വാക്യങ്ങൾ വായിക്കാം. ഭൂമിയിൽ ഞാൻ തന്റെ യഹോവ എന്ന് നീ അറിയേണ്ടതിന് എന്റെ ജനം പാർക്കുന്ന ഗോശൻ ദേശത്തെ അന്ന് ഞാൻ നായീച്ച വരാതെ വേർതിരിക്കും. എന്റെ ജനത്തിനും നിന്റെ ജനത്തിനും മധ്യേ ഞാൻ ഒരു വ്യത്യാസം വെക്കും. നാളെ ഈ അടയാളം ഉണ്ടാകും. യഹോവ അങ്ങനെ തന്നെ ചെയ്തു. അനവധി നായീച്ച ഫറവോന്റെ അരമനയിലും അവന്റെ ഭൃത്യന്മാരുടെ വീടുകളിലും മിസ്രയീം ദേശത്ത് എല്ലായിടവും വന്നു. നായീച്ചയാൽ ദേശം നശിച്ചു. അപ്പോൾ ഫറവോൻ മോശയെയും അഹരോനെയും വിളിച്ചു, നിങ്ങൾ പോയി ദേശത്ത് വെച്ച് തന്നെ നിങ്ങളുടെ ദൈവത്തിന് യാഗം കഴിപ്പീൻ എന്ന് പറഞ്ഞു. ഫറവോൻ രാജാവ് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, പൊയ്ക്കോ. നിങ്ങൾക്ക് യാഗം കഴിക്കണമെന്നല്ലേ പറഞ്ഞത്, പൊയ്ക്കോ. പക്ഷേ എന്തിനാ ഈ അങ്ങ് ദൂരെ പോകുന്നേ? ഈ ദേശത്ത് വെച്ച് തന്നെ യാഗം കഴിക്കൂ. നിങ്ങൾ പോയി ദേശത്ത് വെച്ച് തന്നെ നിങ്ങളുടെ ദൈവത്തിന് യാഗം കഴിപ്പീൻ. നിങ്ങളുടെ ദൈവത്തെ ആരാധിക്കണമെന്നല്ലേ ഉള്ളൂ, ആരാധിച്ചുള്ളൂ. അത് ഇവിടെ തന്നെ ആകാമല്ലോ. എന്തിന് ദൂരെ പോകണം? എന്തിനിവിടം വിട്ടുപോകണം? നിങ്ങൾ ഈ ദേശത്ത് വെച്ച് തന്നെ യാഗം കഴിപ്പീൻ. കാലം നീട്ടിക്കൊണ്ടുപോകാൻ നോക്കുകയാണ്. മോശ സമ്മതിച്ചില്ല. എന്തുണ്ടായി? മോശ പറഞ്ഞു. അടുത്ത വാക്യം. അതിന് മോശ, അങ്ങനെ ചെയ്തുകൂടാ, മിസ്രയീമ്മാർക്ക് അറപ്പായുള്ളത് ഞങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് യാഗം കഴിക്കേണ്ടി വരുമല്ലോ. മിസ്രയീമ്മാർക്ക് അറപ്പായുള്ളത് അവർ കാണുക, ഞങ്ങൾ യാഗം കഴിച്ചാൽ അവർ ഞങ്ങളെ കല്ലെറിയില്ലയോ? ഞങ്ങളുടെ ദൈവമായ യഹോവ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ, ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ വചനപ്രകാരം ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ, ഞങ്ങൾ 3 ദിവസത്തെ വഴിദൂരം മരുഭൂമിയിൽ പോയി. അവന് യാഗം കഴിക്കണമെന്ന് പറഞ്ഞു. മൂന്ന് ദിവസത്തെ വഴി പോകണം. അല്ലാതെ ഇവിടെ നിന്നാൽ പറ്റുകയില്ല. കുറേ ദൂരം പോകണം. 3 ദിവസത്തെ വഴി ദൂരം നടന്നു പോയിട്ട് വേണം യാഗം കഴിക്കാൻ എന്ന് മോശ പറഞ്ഞു. അപ്പോൾ ഫറവോൻ, നിങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് മരുഭൂമിയിൽ വെച്ച് യാഗം കഴിക്കേണ്ടതിന് നിങ്ങളെ വിട്ടയക്കാം. അതിദൂരത്ത് മാത്രം പോകരുത്. ഈ 3 ദിവസത്തെ വഴിയൊന്നും വേണ്ട, കുറച്ച് പൊയ്ക്കോ. അതിദൂരത്ത് പോകരുത്, കുറച്ച് പൊയ്ക്കുള്ളൂ. ഈ 3 ദിവസം ദൂരം എന്തിനാണ്? അതിൻ്റെ ആവശ്യം എന്താണ്? നിങ്ങൾ യാഗം കഴിക്കാൻ പൊയ്ക്കോ. നിങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് യാഗം കഴിച്ചുകൊള്ളൂ. നിങ്ങൾ കുറച്ച് ഇവിടെ തന്നെ വേണ്ട, നിങ്ങൾ കുറച്ച് ദൂരം പൊയ്ക്കുള്ളൂ. ഫറവൻ അല്പം നയഞ്ഞു. പക്ഷേ അതിദൂരത്ത് പോകരുത്, ഇവിടെ വെച്ച് തന്നെ യാഗം കഴിപ്പീൻ. 2, അതിദൂരത്ത് പോകരുത് എന്നായി.
മൂന്നാമത്തേത് ഫറവോ പിന്നെയും കൂടുതൽ തന്ത്രങ്ങൾ മെനയുകയാണ്. മൂന്നാമത്തേത് പത്താം അധ്യായത്തിൽ പതിനൊന്നാം വാക്യം വായിക്കാം. അങ്ങനെയല്ല, നിങ്ങൾ പുരുഷന്മാർ പോയി യഹോവയെ ആരാധിച്ചുകൊള്ളുവിൻ, ഇതല്ലോ നിങ്ങൾ അപേക്ഷിച്ചതെന്ന് പറഞ്ഞു. നിങ്ങൾ പുരുഷന്മാർ മാത്രം പോയാൽ മതി, എന്തിന് സ്ത്രീകളെ കൊണ്ടുപോകണം? നിങ്ങൾ എല്ലാവരും പോകണ്ട, നിങ്ങൾ പുരുഷന്മാർ മാത്രം പോകുവീൻ. നിങ്ങൾ ഇവിടെ വെച്ച് തന്നെ യാഗം കഴിപ്പീൻ. രണ്ടാമത്, നിങ്ങൾ അതിദൂരത്ത് പോകരുത്. മൂന്നാമത്, നിങ്ങൾ പൊയ്ക്കോ, എവിടെ വേണമെങ്കിലും പൊയ്ക്കോ, പക്ഷേ പുരുഷന്മാർ മാത്രം പോയാൽ മതി. നിങ്ങൾ പുരുഷന്മാർ മാത്രം പോയി യാഗം കഴിപ്പീൻ എന്ന് പറഞ്ഞു, സമ്മതിച്ചില്ല. നാലാമത്തേത് പത്താം അധ്യായം ഇരുപത്തിനാലാം വാക്യം. അപ്പോൾ ഫറവൻ മോശയെ വിളിപ്പിച്ചു, നിങ്ങൾ പോയി യഹോവയെ ആരാധിപ്പീൻ, നിങ്ങൾ പോയി യഹോവയെ ആരാധിപ്പീൻ, നിങ്ങളുടെ ആടുകളും കന്നുകാലികളും മാത്രം ഇങ്ങ് നിൽക്കട്ടെ, നിങ്ങളുടെ ആടുകളും കന്നുകാലികളും മാത്രം നിൽക്കട്ടെ, നിങ്ങളുടെ കുഞ്ഞുകുട്ടികളും നിങ്ങളോടുകൂടെ പോരട്ടെ എന്ന് പറഞ്ഞു. നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുകുട്ടികളും കുടുംബം മുഴുവൻ പൊയ്ക്കോ, നിങ്ങൾ മനുഷ്യരെല്ലാവരും പൊയ്ക്കോ. പിന്നെയും പിന്നെയും തന്ത്രം മെനയുകയാണ്. നിങ്ങൾ ഇവിടെ തന്നെ യാഗം കഴിപ്പീൻ, ദൂരെ പോകണ്ട, അല്ല അതിദൂരത്ത് പോകരുത്, അല്ല നിങ്ങളുടെ സ്ത്രീകൾ ഇവിടെ നിൽക്കട്ടെ, നിങ്ങൾ പുരുഷന്മാർ മാത്രം പോകുവീൻ. നാലാമത്തേത്, നിങ്ങളൊരു കാര്യം ചെയ്യൂ, നിങ്ങൾ പോയി യഹോവയെ ആരാധിപ്പീൻ, നിങ്ങളുടെ ആടുകളും കന്നുകാലികളും മാത്രം ഇങ്ങ് നിൽക്കട്ടെ, നിങ്ങളുടെ കുഞ്ഞുകുട്ടികൾ നിങ്ങളോട് പോരട്ടെ എന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ഓരോരോ ബാധയും വന്നപ്പോൾ നീട്ടി നീട്ടി കൊണ്ടുപോവുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇത് ഉൽപ്പത്തി പുസ്തകം 24 അധ്യായത്തിൽ നാം കണ്ട ബാല ഒരു 10 ദിവസം കൂടി താമസിക്കട്ടെ എന്ന് പറഞ്ഞ വാക്യത്തോടൊത്തു പോകുന്നു. ചരിത്രത്തിൻ്റെ ഗതിയെ നിങ്ങൾ പരിശോധിച്ചാൽ, ആത്മീയ ജീവിതത്തിൻ്റെ വളർച്ചയുടെ പടവുകളെ നിങ്ങൾ ശോധന ചെയ്താൽ കാണാം, താമസിപ്പിക്കാനുള്ള, വൈകിക്കാനുള്ള ഉദ്യമം അത് സാത്താന്യമാണ് എന്ന്. എങ്ങനെയും ദൈവത്തോടടുക്കുന്നതിനും ദൈവത്തിൻ്റെ വചനം സ്വീകരിക്കുന്നതിനും ദൈവത്തിൻ്റെ വചനം അനുസരിക്കുന്നതിനും തയ്യാറാകുന്ന മനുഷ്യനെ പെറിയിലേക്ക് വലിച്ചു മാറ്റുക എന്നുള്ളത് പിശാചിൻ്റെ കെണിയാണ്, തന്ത്രമാണ്. സത്യാരാധനയ്ക്ക് വേണ്ടി ഒരുമ്പെട്ടിറങ്ങുന്ന മനുഷ്യനെ വിശുദ്ധിയുടെ ആരാധനയിൽ നിന്ന് വിമുഖനാക്കാൻ വേണ്ടി പൈശാചിക ശക്തി ശ്രമിക്കുകയാണ്. ആരാധനയാണ് മനുഷ്യനെ ദൈവത്തോടടുപ്പിക്കുന്നത്. മനുഷ്യനും ദൈവമായിട്ടുള്ള ബന്ധത്തിൻ്റെ വ്യക്തമായ അടയാളം ആരാധനയാണ്. ആരാധനയ്ക്ക് വേണ്ടി ഒരുമ്പെടുന്ന മനുഷ്യനെ, സ്നേഹത്തിലും സത്യത്തിലും വിശുദ്ധിയിലും ആത്മാവിലും ആരാധിക്കാൻ തുടങ്ങുന്ന മനുഷ്യനെ ആരാധനയുടെ സൗഖ്യത്തിലേക്കും സന്തോഷത്തിലേക്കും സമാധാനത്തിലേക്കും ഐശ്വര്യത്തിലേക്കും നയിക്കാതിരിക്കാൻ പിശാച് ശ്രമിക്കുകയാണ്. ക്രിസ്തുവിനോടുള്ളതായ ബന്ധത്തിൽ നിന്ന് മനുഷ്യനെ അകറ്റുവാൻ അതിന് സാധ്യമല്ല എന്നറിയാമെന്നുള്ളതുകൊണ്ട് പലതരം ന്യായങ്ങൾ പറഞ്ഞ് മനുഷ്യനെ പുറകോട്ട് പുറകോട്ട് വലിക്കുകയാണ്. ബാല ഒരു 10 ദിവസമെങ്കിലും ഞങ്ങളോട് പാർക്കട്ടെ, എന്നിട്ട് പോകാം. ദൈവത്തിന് സ്തോത്രം. വീണ്ടും സഹോദരങ്ങളെ, ഞാൻ നിങ്ങളോട് ഈ വാക്യത്തിൻ്റെ ഗൗരവമേറിയ ആശയത്തിലേക്ക് കടന്നു എന്ന് പറയട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒഴികഴുകൾ പറഞ്ഞ് കാലം താമസിപ്പിക്കുന്നുണ്ടോ? ഓരോന്നോരോന്ന് പറഞ്ഞ് നിങ്ങൾ സമയം നീക്കിട്ട് നീട്ടി വയ്ക്കുന്നുണ്ടോ? ക്രിസ്തുവിനെ കൈക്കൊള്ളുന്നതിന് നിങ്ങൾ സമയം നീട്ടിവെക്കുന്നുണ്ടോ? ക്രിസ്തുവിന് വേണ്ടി ജീവിതം വേർതിരിക്കുന്നതിന് നിങ്ങൾ പിന്നെയാകട്ടെ എന്ന് വയ്ക്കാറുണ്ടോ? ക്രിസ്തുവിൻ്റെ അരികിലേക്ക് ഓടി അണയുന്നതിന് പിന്നെയാകട്ടെ എന്ന് നിങ്ങൾ കാലതാമസം വരുത്താറുണ്ടോ? ദൈവത്തിന് സ്തോത്രം. അപ്പോസ്തല പ്രവൃത്തിയിൽ വാക്യമുണ്ട്, ഇനി താമസിക്കുന്നത് എന്ത്? നിന്റെ ദൈവമായ യഹോവയുടെ നാമത്തെ വിളിച്ചപേക്ഷിപ്പീൻ. ഇനി താമസിക്കുന്നത് എന്ത്? ഇനി എന്തിന് വൈകണം? ഇനി എന്തിന് താമസിക്കണം? രാജാക്കന്മാരുടെ 2 പുസ്തകത്തിൽ വേറൊരു വാക്യമുണ്ട്. ദൈവത്തിന് സ്തോത്രം. രാജാക്കന്മാരുടെ 2 പുസ്തകം 7 അധ്യായത്തിലാണ്. 7 അധ്യായത്തിൻ്റെ 9 വാക്യം, നാം ചെയ്യുന്നത് ശരിയല്ല, ഇന്ന് സദ്വർത്തമാന ദിവസമല്ലോ, നാമോ മിണ്ടാതിരിക്കുന്നു, നേരം പുലരും വരെ നാം താമസിച്ചാൽ നമുക്ക് കുറ്റം വരും, ആകയാൽ വരുവീൻ, നാം ചെന്ന് രാജധാനിയിൽ അറിവ് കൊടുക്കുക എന്ന് പറഞ്ഞു. അടിയിൽ വരച്ചു വെക്കേണ്ട ഒരു വേദഭാഗമാണത്. എന്താണ് കാരണം? എന്താ പറയുന്നത്? നാം ചെയ്യുന്നത് ശരിയല്ല, വൈകാനുള്ള ഉദ്യമം ശരിയല്ല, അത് സാത്താന്യമാണ്. താമസിച്ചാകട്ടെ എന്ന് വെക്കുന്നത് ശരിയല്ല, അത് പൈശാചികമാണ്. നാം ചെയ്യുന്നത് ശരിയല്ല, ഇന്ന് സദ്വർത്തമാന ദിവസമല്ലോ, നാമോ മിണ്ടാതിരിക്കുന്നു. ഇന്ന് മിണ്ടാതിരിക്കേണ്ട ദിവസമല്ല, ഇന്ന് മൗനമായിരിക്കേണ്ട ദിവസമല്ല, ഇന്ന് പ്രവർത്തിക്കാൻ ഇറങ്ങേണ്ട ദിവസമാണ്, ഇന്ന് ഓടി നടന്ന് പറയേണ്ട ദിവസമാണ്,
ഇന്ന് ഓടി നടന്ന് ഘോഷിക്കേണ്ട ദിവസമാണ്. ഇന്ന് ഈ സദ്വർത്തമാനം എല്ലാവരെയും അറിയിക്കേണ്ട ദിവസമാണ്. നാം ചെയ്യുന്നത് ശരിയല്ല. നാം നമുക്ക് വേണ്ടി മാത്രം കരുതുന്നു, നമുക്ക് വേണ്ടി മാത്രം നാം ഭക്ഷണം കരുതുന്നു, നമ്മുടെ ആഹാരത്തിൻ്റെ കാര്യം നാം ശ്രദ്ധിക്കുന്നു, നമ്മുടെ സുഖത്തിൻ്റെ കാര്യം നാം ശ്രദ്ധിക്കുന്നു, നമുക്ക് നേടിയെടുക്കണമെന്ന് മാത്രമേ ഞാൻ ചിന്തിക്കുന്നുള്ളൂ. അനേകം പേര് പൊരിയുന്നു, ഇസ്രായേൽ പാളയങ്ങളിൽ അനേകർ വലയുന്നു, ഇസ്രായേൽ കൂടാരങ്ങളിൽ അനേകർ പട്ടിണി പാവങ്ങളായി അഴലുന്നു, അനേകർ വിഷമിക്കുന്നു. നാം ചെയ്യുന്നത് ശരിയല്ല. നാമോ ഇന്ന് സുഖമായി കഴിയുന്നു, നാമോ ഇന്ന് സുഭിക്ഷമായി ഭക്ഷണം കഴിച്ച് സന്തോഷമായി കഴിയുന്നു. ശരിയല്ല, നാം ചെയ്യുന്നത് ശരിയല്ല. ഇന്ന് സദ്വർത്തമാന ദിവസമല്ലോ, നാമോ മിണ്ടാതിരിക്കുന്നു. നേരം പുലരും വരുന്ന താമസിച്ചാൽ നമുക്ക് കുറ്റം വരും. എൻ്റെ കർത്താവിന് സ്തോത്രം. വളരെ ദൂരവ്യാപകമായ അർത്ഥങ്ങളില്ല അതിനുണ്ട്. നേരം പുലരും വരെ താമസിക്കാൻ പാടില്ല. എന്തെല്ലാം അർത്ഥങ്ങളാണ് പ്രിയപ്പെട്ടവരെ! ഏതാണ് ഈ നേരം പുലരുക എന്ന് പറയുന്നത്? എന്ന് പറയുമല്ലോ, പെരുമീൻ ഉദിച്ചിട്ടുണ്ട്. പെരുമീൻ ഉദിച്ചു കഴിഞ്ഞു, ശുക്രനക്ഷത്രം ഉദിച്ചു കഴിഞ്ഞു, പ്രഭാത നക്ഷത്രം ഉദിച്ചു കഴിഞ്ഞു. പ്രിയപ്പെട്ടവരെ, കിഴക്കേ ആകാശം വെള്ളവീശി തുടങ്ങിക്കഴിഞ്ഞു. കിഴക്കേ ആകാശത്ത് സൂര്യൻ ഉദിക്കാൻ പോകുന്നതിൻ്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിക്കഴിഞ്ഞു. താമസിയാതെ സൂര്യൻ ഉദിക്കും. എന്താണ് ഈ പറഞ്ഞത്? കർത്താവായ യേശു വരാറായി. നേരം പുല്ലും വരെ താമസിച്ചാൽ നമുക്ക് കുറ്റം വരും. നീതിസൂര്യൻ ഉദിക്കാറായി, രാജാധിരാജൻ വരാറായി, അവൻ വാഗ്ദത്തം ചെയ്തതുപോലെ അവൻ മടങ്ങി വരാറായി. ദൈവമക്കളെ അവൻ്റെ കാഹളധ്വനി കേൾക്കാറായി, അവൻ്റെ സ്വർഗീയ ശബ്ദം കേൾക്കാറായി, കർത്താവിൻ്റെ ഗംഭീരനാഥം കേൾക്കാറായി, ആ ഗംഭീരനാഥം മുഴങ്ങാറായി. ദൈവത്തിന് സ്തോത്രം. പ്രധാന ദൂതൻ്റെ ശബ്ദം കേൾക്കാറായി, കാഹളധ്വനി കേൾക്കാറായി. ഓർക്കുക, രാജാധിരാജൻ വരാറായി. യേശുവിൻ്റെ രണ്ടാമത്തെ വരവിൻ്റെ കാലൊച്ച നാം കേട്ടു തുടങ്ങിയിരിക്കുന്നു. നാമോ ഇപ്പോഴും അലസരായിരിക്കുന്നു, നാമോ മൗനമായിരിക്കുന്നു. നാം ചെയ്യുന്നത് ശരിയല്ല. അനേകരറിയേണ്ടതാണ് ഈ സദ്വർത്തമാനം. രക്ഷയുടെ വാർത്ത അനേകരറിയേണ്ടതാണ്. സദ്വർത്തമാനം അനേകരറിയേണ്ടതാണ്. രക്ഷകനായ മിശിഹായെ മണവാളനായി ലഭിക്കുന്നുള്ളതായ വസ്തുത അനേകരറിയേണ്ടതാണ്. ക്രിസ്തുവിനെ മണവാളനായി കൈക്കൊള്ളുക എന്നുള്ള സദ്വർത്തമാന ഘോഷണം അനേകരുടെ ചെവിയിൽ പതിയേണ്ടതാണ്, ഹൃദയത്തിൽ കടക്കേണ്ടതാണ്. യേശുവിനെ സ്വീകരിപ്പാൻ അനേകരെ അനേകരെ നാം ക്ഷണിക്കേണ്ടതാണ്. പ്രിയപ്പെട്ടവരെ, ഈ സദ്വർത്തമാനം അറിയിപ്പാൻ ഇനിയും താമസിക്കരുത്. നാം ചെയ്യുന്നത് ശരിയല്ല. നേരം പുലരും വരെ താമസിച്ചാൽ നമുക്ക് കുറ്റം വരും. ഞാൻ ചോദിച്ചുകൊള്ളട്ടെ, അല്പം എളിമയോടെ ചോദിച്ചുകൊള്ളട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആരെയെങ്കിലും ക്രിസ്തുവിൻ്റെ ക്രൂശിൻ്റെ സ്നേഹത്തിലേക്ക് നിങ്ങൾ നടത്തിയിട്ടുണ്ടോ? ഒന്ന് ചിന്തിക്കൂ, ആരെയെങ്കിലും ക്രിസ്തുവിൻ്റെ ക്രൂശിലെ സമാധാനത്തിൻ്റെ ബലിവേദിയിലേക്ക് ആകർഷിക്കാൻ നിങ്ങൾ കഴിഞ്ഞിട്ടുണ്ടോ? ആരെയെങ്കിലും യേശു നല്ലവനാണെന്ന് നിങ്ങളുടെ ജീവിതം കൊണ്ട് കാണിച്ചു കൊടുത്ത് ക്ഷണിക്കാൻ നിങ്ങൾ കഴിഞ്ഞിട്ടുണ്ടോ? ദൈവത്തിന് സ്തോത്രം. കർത്താവിൻ്റെ ആദ്യത്തെ പ്രസംഗത്തിൽ കർത്താവ് ആശയോടെ പറഞ്ഞു, മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്ഥനായ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. അതിൽ ഞാൻ പരാജയപ്പെട്ടോ? നിങ്ങൾ ചിന്തിക്കൂ, കർത്താവേ, ഞാൻ പരാജയപ്പെട്ടോ? എൻ്റെ ജീവിതത്തിലെ നല്ല പ്രവൃത്തി മറ്റുള്ളവർ കാണത്തക്കവണ്ണം ഏതെങ്കിലും നല്ല പ്രവൃത്തി എനിക്കുണ്ടായിരുന്നോ? കർത്താവേ, ഞാൻ എൻ്റെ ജോലിയിൽ വിശ്വസ്തനായിരുന്നോ? എൻ്റെ കർത്താവേ, ഞാൻ എൻ്റെ ചിന്താഗതികളിൽ വിശ്വസ്തനായിരുന്നോ, വിശുദ്ധനായിരുന്നോ? എൻ്റെ കർത്താവേ, എൻ്റെ പണമിടപാടുകളിൽ ഞാൻ വിശ്വസ്തനായിരുന്നോ, ഞാൻ വിശുദ്ധനായിരുന്നോ? എൻ്റെ കരുണയുള്ള കർത്താവേ, എൻ്റെ അവയവങ്ങൾ വിശുദ്ധമായി ഞാൻ സൂക്ഷിച്ചിട്ടുണ്ടോ? എൻ്റെ ജീവിതം കൊണ്ട് മറ്റുള്ളവർക്ക് നന്മയും ഗുണവും ലഭിച്ചിട്ടുണ്ടോ? ആർക്കെങ്കിലുമെല്ലാം എൻ്റെ ജീവിതം കൊണ്ട് അല്ല എൻ്റെ ഒരു വാക്കുകൊണ്ടെങ്കിലും പ്രയോജനം കിട്ടിയിട്ടുണ്ടോ? എന്നെക്കൊണ്ടാകുന്ന സഹായം ഞാൻ ആർക്കെങ്കിലും ചെയ്തിട്ടുണ്ടോ? എൻ്റെ കർത്താവേ, എന്നിൽ നിന്ന് ഒരു മധുരവാക്ക് നീറുന്ന ഹൃദയങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടോ? എൻ്റെ കർത്താവേ, എൻ്റെ ജീവിതം നിനക്ക് പ്രയോജനപ്പെട്ടിട്ടുണ്ടോ? നിങ്ങൾ ദയവായി ഒന്ന് ചിന്തിക്കുമോ? ശാന്തമായിട്ട് നിങ്ങളിലേക്കൊന്ന് നോക്കുമോ? നിങ്ങളുടെ ഹൃദയത്തിലേക്ക് നിങ്ങളൊന്ന് ചുഴിഞ്ഞിറങ്ങി നോക്കുമോ? എൻ്റെ ദൈവത്തിന് സ്തോത്രം. ജീവനുള്ള ദൈവം സ്നേഹത്തോടെ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്. മക്കളെ, നിങ്ങൾ ഇതുവരെയും എൻ്റെ വെളിച്ചന്മാരുടെ മുമ്പിൽ പ്രകാശിപ്പിച്ചിട്ടില്ല, വെളിച്ചം പ്രകാശിപ്പിക്കുന്നതിനായി നിങ്ങൾ നിന്നിട്ടില്ല. നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാണെന്ന് ഞാൻ ആശിച്ചു, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാണെന്ന് ഞാൻ പ്രഖ്യാപിച്ചു. ലോകത്തിൻ്റെ വെളിച്ചമാകുന്ന എന്നെ നിങ്ങൾ ഉൾക്കൊണ്ട് നിങ്ങൾ മനുഷ്യരുടെ മുമ്പിൽ ലോകത്തിൻ്റെ വെളിച്ചമായി നിങ്ങൾ കണ്ടോ? നിങ്ങൾ കാണിച്ചു കൊടുത്തോ? എൻ്റെ സ്വഭാവം നിങ്ങൾ കൂടി പ്രതിഫലിക്കാൻ ഇടയായിട്ടുണ്ടോ? ക്രിസ്തുവിനെ നമ്മുടെ സ്വഭാവത്തിൽ കൂടി
കാണിച്ചു കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ക്രിസ്തുവിനെ പ്രതിഫലിക്കുന്നവരായി തീർന്നിട്ടുണ്ടോ? ക്രിസ്തുവിനെ പ്രതിബിംബിക്കുന്നവരായി തീർന്നിട്ടുണ്ടോ? ക്രിസ്തുവിനെ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് ദാണ്ടേ ഇതാണ് യേശുവിൻ്റെ സ്വഭാവമെന്ന് നമ്മുടെ സ്വഭാവം കണ്ട് പറയുവാനിടയായിട്ടുണ്ടോ? എൻ്റെ കർത്താവിന് സ്തോത്രം. യേശു എങ്ങനെയുള്ളതെന്ന് കാണാൻ ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം ജനമുണ്ട്. യേശു എങ്ങനെയുള്ളതെന്ന് കാണാൻ ആഗ്രഹിക്കുന്നവർ, ഞാൻ ആ വാക്യം എൻ്റെ മനസ്സിലേക്ക് വരുന്ന പറഞ്ഞുകൊള്ളട്ടെ. ലൂക്കോസിന് സുവിശേഷം 19-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം അങ്ങനെയാണ്. യേശു എങ്ങനെയുള്ളതെന്ന് കാണാൻ സക്കായി ശ്രമിച്ചു. യേശു എങ്ങനെയുള്ളവനെന്ന്, യേശുവിനെക്കുറിച്ച് പലരും പലതും പറയുന്നുണ്ട്, എന്നാൽ ഈ യേശു എങ്ങനെയുള്ളവനെന്ന് സക്കായിക്കൊന്ന് കാണണമെന്ന് തോന്നി, ഒന്നറിയണമെന്ന് തോന്നി. യേശു അനേക നാടുകളിൽ കൂടി കടന്നു പോയിട്ടുള്ള യേശു ഈ നെറിയഹോയിൽ കൂടി വരുന്നുണ്ട്. സക്കായിയുടെ ആഗ്രഹം യേശു എങ്ങനെയുള്ളവൻ എന്ന് കാണുവാൻ സക്കായി ആഗ്രഹിച്ചു. ഇന്ന് എൻ്റെ സ്നേഹിതരോട് ഞാൻ വിനയപൂർവ്വം പറയും, നിങ്ങൾക്ക് യേശു എങ്ങനെയുള്ളവനെന്ന് നിങ്ങളുടെ ജീവിതത്തിൽ കൂടി കാണിച്ചു കൊടുക്കാൻ കഴിയണം. നിങ്ങളുടെ സൗമ്യതയിൽ കൂടി, നിങ്ങളുടെ ശാന്തതയിൽ കൂടി, നിങ്ങളുടെ സൗമനസ്സത്തിൽ കൂടി, നിങ്ങളുടെ സ്നേഹത്തിൽ കൂടി, നിങ്ങളുടെ വിശുദ്ധിക്കുള്ള തീഷ്ണതയിൽ കൂടി, പ്രിയപ്പെട്ടവരെ തെറ്റുപറ്റരുത് എന്നുള്ള നിർബന്ധത്തിൽ കൂടി, എന്ത് നഷ്ടം വന്നാലും ശരി എൻ്റെ കർത്താവേ തെറ്റുപറ്റരുത് എന്നുള്ള നിർബന്ധം നിങ്ങൾക്ക് വരുന്നതിൽ കൂടി, ഓരോ അവയവവും സംശുദ്ധമായി സൂക്ഷിക്കുമെന്നുള്ള നിങ്ങളുടെ നിഷ്ഠയിൽ കൂടി, യേശു എങ്ങനെയുള്ളവെന്ന് കാണിച്ചു കൊടുക്കാൻ നിങ്ങൾ കഴിഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ ചിന്തിക്കൂ. എൻ്റെ കർത്താവിന് സ്തോത്രം. ഓരോ ചുവടുവെപ്പിലും യേശുവിൻ്റെ ഭാവം നിങ്ങൾക്ക് കാണിച്ചു കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഓരോ ചലനത്തിലും യേശുവിൻ്റെ സ്വഭാവത്തിൻ്റെ വിശുദ്ധി നിങ്ങൾക്ക് പകർന്നു കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? എൻ്റെ ദൈവത്തിന് സ്തോത്രം. യേശുവിൻ്റെ പാപത്തോടുള്ള അറപ്പും വെറുപ്പും നിങ്ങൾക്ക് പാപത്തോടുള്ള അറപ്പും വെറുപ്പും യേശു കാണിക്കുന്നതായ ആ സ്വഭാവം നിങ്ങളുടെ ജീവിതത്തിൽ കൂടി മറ്റുള്ളവർ കാണാൻ കഴിഞ്ഞിട്ടുണ്ടോ? പാപത്തെ അല്പം പോലും നിങ്ങൾക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ, അതിനോട് ചേർന്ന് പോകാൻ പറ്റാത്ത വിധത്തിൽ നിങ്ങളുടെ ഹൃദയത്തിലുള്ളതായ ആ ഗൗരവ ബോധം നിങ്ങളിൽ കൂടി മറ്റുള്ളവർ കാണാൻ കഴിഞ്ഞിട്ടുണ്ടോ? പഠിക്കുന്ന വിദ്യാർത്ഥികളോട് ഇരിക്കുന്നുണ്ടല്ലോ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ, നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങളുടെ കൂടെ പഠിക്കുന്നവർക്ക് നിങ്ങളുടെ ജീവിതത്തിൽ കൂടി എന്തെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? ക്രിസ്തുവിൻ്റെ സ്വഭാവം. ജോലി ചെയ്യുന്നവരുണ്ട് നിങ്ങളുടെ ഓഫീസിലുള്ളവർക്ക്, നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്നവർക്ക്, ഏത് ജോലിയുമാകട്ടെ, ഓഫീസിലുള്ള ജോലിയോ പറമ്പിലുള്ള ജോലിയോ ഏത് ജോലിയുമാകട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ മറ്റുള്ളവർക്ക് ഇതാണ് സാക്ഷാൽ ദൈവഭക്തനായ ഒരു മനുഷ്യൻ, ഈ മനുഷ്യൻ്റെ ജീവിതത്തിൽ സംതിങ് സ്പെഷ്യൽ, എന്തോ ഉണ്ടൊരു പ്രത്യേകത, ഈ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏതോ ഒരു കരുത്തുണ്ട്, അകത്ത് ഏതോ ഒരു പ്രത്യേക ശക്തിയുണ്ട്, അകത്ത് ഏതോ ഒരു വലിയ ധന്യതയുണ്ട് എന്ന് കാണാൻ കഴിഞ്ഞിട്ടുണ്ടോ പ്രിയപ്പെട്ടവരെ? അതോ നിങ്ങളുടെ കോപമാണോ മറ്റുള്ളവർ കണ്ടിട്ടുള്ളത്? നിങ്ങളുടെ വാശിയും വഴക്കുമാണോ കണ്ടിട്ടുള്ളത്? നിങ്ങളുടെ അഹങ്കാരവും സ്വാർത്ഥതയാണോ കണ്ടിട്ടുള്ളത്? നിങ്ങളുടെ മൂഢതയാണോ കണ്ടിട്ടുള്ളത്? നിങ്ങളുടെ പോഷ്കിൻ്റെ മനോഭാവമാണോ കണ്ടിട്ടുള്ളത്? നിങ്ങളുടെ പൊങ്ങച്ചമാണോ കണ്ടിട്ടുള്ളത്? ശ്രദ്ധിച്ചു നോക്കുകയും പ്രിയപ്പെട്ടവരെ, നിങ്ങൾ സൂക്ഷിച്ചു നോക്കുകയും, നിങ്ങളുടെ അഹന്തയാണോ കണ്ടിട്ടുള്ളത്? സ്ഥാനമോഹമോ നിങ്ങൾക്കുള്ളതായ ആ ഹൃദയത്തിൻ്റെ അകത്ത് നിറഞ്ഞിരിക്കുന്നതായ അശുദ്ധിയുടെ ബഹിർഗമനമാണോ നിങ്ങൾ കൂടി മറ്റുള്ളവർ കണ്ടിട്ടുള്ളത്? അഴുക്കായ വാക്കുകളാണോ നിങ്ങളിൽ നിന്ന് പുറത്തു വന്നിട്ടുള്ളത്? മറ്റുള്ളവരുടെ ഹൃദയത്തിലേക്ക് സ്നേഹത്തിൻ്റെയും വിശുദ്ധിയുടെയും ദൂത് പകരുവാൻ നിങ്ങൾ കഴിഞ്ഞിട്ടുണ്ടോ? യേശുവിനെ കാണിച്ചു കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നഷ്ടമാണ്, നാം ചെയ്യുന്നത് ശരിയല്ല, ഇന്ന് സദ്വർത്തമാന ദിവസമല്ലോ, വൈകരുത്, കാലതാമസം വരുത്തരുത്, യേശുവിനായ ജീവിതം സമർപ്പിക്കാൻ വൈകരുത്, യേശുവിൻ്റെ നാമം ഘോഷിപ്പാൻ വൈകരുത്, യേശുവിൻ്റെ സുവിശേഷം അറിയിപ്പാൻ വൈകരുത്. നേരം പുലരാറായി, നീതിസൂര്യൻ ഉദിക്കാറായി, രാജാധിരാജൻ വരാറായി, കാലം തീരാറായി, കാളനാദം കേൾക്കാറായി, രാജാധിരാജൻ്റെ വരവ് സമീപസ്ഥമായി. ദൈവജനമേ, നിങ്ങൾ ഒരുങ്ങിയിട്ടുണ്ടോ? നിങ്ങൾ മറ്റുള്ളവരെ ഒരുക്കുന്നുണ്ടോ? നിങ്ങൾ ക്രിസ്തുവിൻ്റെ വരവിന് വേണ്ടി നിങ്ങൾ ഒരുങ്ങിയിട്ടുണ്ടോ? ക്രിസ്തുവിൻ്റെ വരവിന് വേണ്ടി ഒരു കൂട്ടം ജനത നിങ്ങൾ ഒരുക്കിയിട്ടുണ്ടോ? നിങ്ങൾ എന്തെല്ലാം ദൈവവേലയിൽ സഹകരിക്കുന്നുണ്ട്, എങ്ങനെയെല്ലാം സഹകരിക്കുന്നുണ്ട്? പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പലരും പലതും ചെയ്യുന്നുണ്ട്, എനിക്കറിയാം നിങ്ങൾ പലതും ചെയ്യുന്നുണ്ട്. ദൈവവേലയിൽ നിങ്ങൾ പല കാര്യങ്ങൾ സഹകരിക്കുന്നുണ്ട്, പക്ഷേ നിങ്ങളുടെ ഹൃദയം ദൈവവേലയ്ക്ക് വേണ്ടി വിട്ടുകൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ജീവിതത്തിൻ്റെ വിശുദ്ധിയുടെ നിഷ്ഠ നിങ്ങളുടെ കൈ മുതലായി കിട്ടിയിട്ടുണ്ടോ? ഇല്ല, ഒരണുപോലും പാപമൻ്റെ ജീവിതത്തിൽ വരികയില്ല എന്നുള്ള ഉറപ്പേറിയ നിർണയം നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടോ? 10 പൈസയിൽ പോലും ക്രമക്കേട് വരികയില്ല എന്നുള്ള ഉറപ്പേറിയ നിർണയം നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടോ? ഒരണുവിൽ പോലും അശുദ്ധി സംഭവിക്കുകയില്ല എന്നുള്ള നിഷ്ഠ നിങ്ങളുടെ ജീവിതത്തിൽ ലഭിച്ചിട്ടുണ്ടോ? പ്രിയപ്പെട്ടവരെ, ഒരു വാക്കിൽ പോലും ഒരു പിഴ പറ്റുകയില്ല എന്നുള്ള നിഷ്ഠ നിങ്ങൾക്ക് വന്നിട്ടുണ്ടോ? എന്നാലാവത് മറ്റുള്ളവർക്ക് അനുഗ്രഹം ഞാൻ നൽകും, മറ്റുള്ളവർക്ക് സ്നേഹം ഞാൻ നൽകും, മറ്റുള്ളവർക്ക് സഹായം ഞാൻ നൽകും, എന്നിൽ കൂടി യേശുവിൻ്റെ സ്വഭാവം ഞാൻ പ്രതിഫലിപ്പിക്കും, നിങ്ങൾക്ക് തീരുമാനിക്കാമോ? കർത്താവിന് സ്തോത്രം. വൈകിക്കരുത്, ബാല 10 ദിവസങ്ങളും താമസിക്കാൻ താമസിപ്പിക്കരുത്. ദൈവത്തിന് സ്തോത്രം. എന്നെ താമസിപ്പിക്കരുത് എന്ന് ദാസൻ പറഞ്ഞു. നമുക്ക് ധ്യാനിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം, നമ്മുടെ തലകളെ വണക്കാം.
കരുണയുള്ള കർത്താവേ, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. എൻ്റെ കർത്താവേ, ഞങ്ങൾ താമസിക്കാതെ ഒട്ടും വൈകാതെ ഞങ്ങളെ തന്നെ സമർപ്പിക്കുവാനും ഞങ്ങൾ നിൻ്റെ വേലയ്ക്കായി നിൻ്റെ മഹത്വമേറിയ ശുശ്രൂഷയ്ക്കായി ഇറങ്ങി പുറപ്പെടുവാനും നിൻ്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ ഓരോരുത്തരെയും പ്രബോധിപ്പിച്ചതിനാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവേ, ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു. ഈ ജനത്തെ അവിടുന്ന് അനുഗ്രഹിക്കണം അപ്പാ. അവിടുന്ന് ഈ ജനത്തെ ഓരോരുത്തരെയും തലോടണമേ കർത്താവേ. പുതിയ ദർശനം നൽകണമേ, പുതിയ കാഴ്ചപ്പാട് നൽകണമേ, പുതിയ വീക്ഷണഗതികൾ നൽകണമേ കർത്താവേ. പുതിയ സമർപ്പണം നൽകണമേ, പുതിയ പ്രതിഷ്ഠാ ജീവിതം നൽകണമേ, നിഷ്ഠയുള്ള ജീവിതത്തിൻ്റെ മഹത്വം അനുഭവിക്കാൻ ഭാഗ്യം നൽകണമേ, രോഗികളെ സൗഖ്യമാക്കണമേ കർത്താവേ, ബാധകളിൽ വലയുന്നവർക്ക് മോചനം കൊടുക്കണമേ, കടഭാരങ്ങളിൽ നടുവീർപ്പെടുന്നവർക്ക് ഒരാശ്വാസം കൊടുക്കണമേ കർത്താവേ. എല്ലാവരെയും സന്ദർശിക്കണമേ, എല്ലാവരെയും അനുഗ്രഹിക്കണമേ, എല്ലാ നന്മകളാലും നിറയ്ക്കണമേ. യേശു ക്രിസ്തുവിന്റെ ജയകരമായ നാമത്തിൽ തന്നെ ആമീൻ. പ്രൊഫസർ എം വൈ യോഹന്നാൻ പവർ വിഷൻ ടിവിയിൽ പ്രസംഗിക്കുന്നു. എല്ലാ ദിവസവും രാവിലെ 5:30, ഉച്ചയ്ക്ക് 1:30, രാത്രി 8:30. ഈ ആശ്വാസ സന്ദേശം നിങ്ങൾ ശ്രദ്ധിച്ചുവല്ലോ. നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുമല്ലോ. ഞങ്ങളുടെ വിലാസം പ്രൊഫസർ എം വൈ യോഹന്നാൻ, പോസ്റ്റ് ബോക്സ് നമ്പർ 17, കോലഞ്ചേരി 6823 11, ഫോൺ 9142 30 30 96.